കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ഇന്നും നാളെയുമായി അഭിയുന്ന ഉസ്താദ് ശ്രീമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന മാവേലിക്കര സെൻറ്റ് പോൾസ് മിഷൻ സെൻ്ററിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുകയാണല്ലോ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്ത ഈ സമയത്ത് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കട്ടെ. 1972 ഞാൻ വൈദിക സെമിനാരിയിൽ ഒന്നാം വർഷമായി വിദ്യാർത്ഥിയായി പഠിക്കുന്ന സമയമാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ ബാവാതിരുമേനിയും അന്തോണിയോ ശ്രീമേനിയും ഒക്കെ നാലാം വർഷ വിദ്യാർത്ഥികളായി ആ സമയത്ത് അവിടെ പഠിക്കുന്നുണ്ട്. അന്നത്തെ വളരെ പ്രധാനപ്പെട്ട സംഭവം മാർത്തോമാ ശ്ലീഹായുടെ ആഗമനത്തിൻ്റെ 19ാം ശതാബ്ദി കൊണ്ടാടിയതാണ്. 19 കുർബാനയും വളരെ ഗംഭീരമായ ആഘോഷങ്ങളൊക്കെ നടന്നു. അന്ന് സഭാചരിത്രം വേണ്ട രീതിയിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ള ആ ഒരു ചിന്ത പരിഗണിച്ച് അമേരിക്കയിൽ നിന്ന് KC തോമസച്ചൻ ഇവിടെ സെമിനാരി പഠിപ്പിക്കാൻ വന്നു. KC തോമസച്ചനെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് ആ കാലഘട്ടം മുതലാണ്. കൂടുതലായിട്ട് പ്രത്യേകിച്ചും അദ്ദേഹം ഒരു പുസ്തകം എഴുതി. 50 പൈസ മാത്രമേ പുസ്തകത്തിനുണ്ടായിരുന്നു വില. ആ പുസ്തകത്തിൻ്റെ പേരിതായിരുന്നു, മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം നവീന സൃഷ്ടിയോ എന്ന്. ഞങ്ങൾ തെക്കൻ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾ, മരണം തുമ്പവൺ ഭദ്രാശ്രമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ആ പുസ്തകം വളരെ പ്രിയങ്കരമായി. അന്ന് സെമിനാരിയിൽ അപ്പുറം മറുഭാഗത്തുള്ള വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. ഇതിലെ ഓരോ വാക്യങ്ങളും വാദങ്ങളും കാണാതെ പഠിച്ച് മറുഭാഗത്തിനെതിരായിട്ട് വാദിക്കുവാനായി വളരെ ശുഷ്കാന്തി കാണിച്ച, തീവ്രവാദപരമായ ഒരു സമീപനം തന്നെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ഒരാളായിരുന്നു ഞാൻ. അതേസമയം എം ഇ ജോർജച്ചൻ ആ സമയത്തൊരു ലഘുലേഖ ഇറക്കി. ആ ലഘുലേഖയുടെ തലക്കെട്ട് കുരിശിന്മേലാണ് സിംഹാസനം എന്നായിരുന്നു. ഞങ്ങളതൊക്കെ വായിച്ചിട്ട് എം ഇ ജോർജച്ചൻ്റെ ആശയത്തോട് താല്പര്യം തോന്നിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം സഭയെ സ്നേഹിക്കുന്ന ആളാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയം തോന്നി. ഞങ്ങൾക്കൊക്കെ KC തോമസച്ചൻ്റെ വാദഗതിയോടും ആ പുസ്തകത്തോടുമായിരുന്നു സ്നേഹം. എന്നാൽ എം ഇ ജോർജച്ചൻ വളരെ വ്യക്തമായി അന്നേ പ്രവാചക ദൃഷ്ടിയോടുകൂടെ ഒരു കാര്യം പഠിപ്പിച്ചിരുന്നു. യേശു തമ്പുരാൻ തൻ്റെ സിംഹാസനം പ്രഖ്യാപിക്കുന്ന കുരിശിമേ കിടക്കുമ്പോഴാണ്. അത് പീലാത്തോസ് എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. ആ കുരിശിന്മേലുള്ള സിംഹാസനത്തിൻ്റെ പ്രഖ്യാപനമാണ് നമുക്ക് ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏറ്റവും ആവശ്യവും ഏറ്റവും പ്രധാനമെന്ന് അന്ന് എം ഇ ജോർജച്ചൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ വനരോധനമായി അത് ഭവിക്കുകയായിരുന്നു. ആരുടെയും കർണപുടങ്ങളിൽ അതത്ര ഗൗരവമായിട്ട് ഉൾക്കൊണ്ടില്ല. സിംഹാസനവാദം തന്നെ വളരെ ശക്തമായി എല്ലാവരും ഉൾക്കൊണ്ടു. ഞങ്ങളൊക്കെ ആ കൂട്ടത്തിലായിരുന്നു. അര നൂറ്റാണ്ട് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. 70 വയസ്സായില്ലെങ്കിലും 2-3 വർഷത്തിനുള്ളിൽ 70 വയസ്സിലേക്ക് പ്രവേശിക്കും. പ്രായം വരുത്തിയ മാറ്റങ്ങളായിരിക്കാം ഇന്ന് അന്തരംഗം പറയുന്നു. എം ഇ ജോർജച്ചൻ്റെ ചിന്തകളും അതാണ്, വളരെ പ്രവാചക ദൃഷ്ടിയോടെ അദ്ദേഹം പഠിപ്പിച്ചതാണ് സനാതനമായിട്ടുള്ള മൂല്യമെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. ക്രിസ്തുവിൻ്റെ സിംഹാസനം അവൻ്റെ കുരിശിന്മേലാണ്. അവൻ രാജാതിരാജനായത് ആ കുരിശിന്മേൽ കിടന്നുകൊണ്ടാണ്. ആ കുരിശിന്മേലാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മുഴുവനും. അവിടെ നിന്നാണ് താഴ്മയും വിനയവും ശുശ്രൂഷയും ത്യാഗവും കഷ്ടതയും സമസൃഷ്ടികളെ സ്നേഹിക്കുന്നതും എല്ലാത്തിൻ്റെ ഉറവിടം അവിടെയാണ്. അവിടെ ക്രിസ്തുവിൻ്റെ കുരിശാണ് രാജ്യത്വത്തിൻ്റെ അടയാളമെന്ന് അന്ന് എം ഇ ജോർജച്ചൻ പഠിപ്പിച്ചത് ഇന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ കൊണ്ടാടുന്ന ഈ സമയത്ത് ആ പഠിപ്പിച്ച സനാതന മൂല്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുവാനായിട്ട് നിങ്ങൾക്കും എനിക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഈ കഴിക്കുന്ന നാളുകളിൽ വിസ്മരിച്ചു പോകുന്ന, അതേ സമയം തന്നെ എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന ചില സത്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളതിനെ അയവുറക്കുവാനും അതിനോട് പ്രതിബദ്ധതയുള്ളവരായി തീരുവാനും ദൈവം തമ്പുരാൻ നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ പിതാവിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടെ പ്രണാമം അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ എളി ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഓ തോമസ് അച്ഛൻ.